അടിപൊളി, സൂപ്പർ. നമുക്ക് സമയം പോയി അറിഞ്ഞില്ല, ഫാമിലി മൂവി കണ്ടിരിക്കാൻ പറ്റി, നല്ല വൈറലാവും. ഫീമെയിൽ ഓറിയന്റഡ് മൂവിയാണോ? ഫീമെയിൽ അത് തന്നെ, ഫീമെയിലാണ് കൂടുതലും. നമുക്ക് രണ്ടും ഓക്കെ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടം, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനിയിപ്പോ ഹസ്ബൻഡിനായിട്ട് വന്ന് കാണണം ഞങ്ങൾ. അടിപൊളിയാ പെർഫോമൻസ് ഷൈൻ ചാക്കോനെ കാണാൻ ഞങ്ങൾ പറഞ്ഞു. പെർഫോമൻസ് അടിപൊളിയല്ല, ഷൈൻ ചാക്കോന്റെ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സൂപ്പർ പടം, നന്നായിട്ട് അഭിനയിക്കും. സൂപ്പർ ഷൈൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല മൂവി, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല പടമായിരുന്നു. ഷൈൻ ടോമിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു കണ്ടത്. ആവശ്യത്തിനുള്ള കോമഡിയും നല്ലൊരു മെസ്സേജ് തരുന്ന മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. കോമഡിയൊക്കെ ആവശ്യത്തിനുള്ള കോമഡി ഉണ്ട്. നമ്മുടെ ശരത് സഭ, സിജോ ചേട്ടൻ അവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നല്ല കോമഡി ഉണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞേ, ഷൈൻ്റെ ഇപ്പൊ കുറച്ച് നാളത്തെ പടങ്ങളെക്കാളും ഒരു വ്യത്യസ്തമായ റോളാണ് ഷൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ റോൾ ഞാൻ കണ്ടിട്ടില്ല ഷൈനെ. വളരെ നന്നായിട്ടുണ്ട് പടം. വിവേകാനന്ദ വൈറലാണ്, പടം കണ്ടു. അതായത് എനിക്ക് അത്ര മോശമായിട്ട് തോന്നിയില്ല എന്ന അത്ര അല്ല, മോശമായിട്ട് തോന്നിയില്ല, അതാണ് കാര്യം. പിന്നെ കമലിൻ്റെ ഇതിനു മുമ്പുള്ള പടങ്ങളെ പോലെ അല്ല, ഇതൊരു ന്യൂ ജനറേഷൻ പോലെ രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അതായത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് എന്നും പറയാം, വേണമെങ്കിൽ മെയിൽ ഓറിയൻറ്റഡ് എന്നും വേണമെങ്കിൽ പറയാം. അത് കാണുന്ന പോലെ തീരുമാനിക്കണം. എന്തായാലും പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഏത് ജോണറിലാണ് പടം? അതാണ് പറഞ്ഞത്, ഞാൻ ജോണർ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ല. അതായത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചെറുത്തുനിൽപ്പല്ല, അവരെ ഓരോ പ്രശ്നത്തിനുള്ള പടമായിട്ട്. എങ്ങനെ ഇപ്പം പറയാത്, അല്ല അത് വ്യക്തമായിട്ട് മനസ്സിലായ ഒരു സംഭവം ഉണ്ടാവണോ, അതിനെ പറ്റി അത് ചുരുപ്പറ്റി തെളിക്കണു, അങ്ങനത്തെ രീതിയിലുള്ളതാണ്. പെർഫോമൻസ് എല്ലാവരും കിട്ടണം. ഷൈൻ ടോം ജാക്കറിനെക്കാളും കൂടുതൽ നിൽക്കുന്ന ഇതിൽ ലേഡി ആയിട്ട് അഭിനയിച്ചാണ് എല്ലാവരും. അതായത് ശ്വാസികയായാലും മറ്റേ കുമ്പളിങ്ങ, എനിക്ക് പേര് പറഞ്ഞോ, അവരെ എല്ലാവരും നല്ലോണം രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം.